ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസ് സമാപിച്ചതോടെ പാർട്ടി തലപ്പത്തേക്ക് ഷീ ജിങ് പിങ്ങിനെ ഇന്ന് തെരഞ്ഞെടുക്കും. ഏഴംഗ പോളിറ്റ് ബ്യൂറോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കും രൂപം നൽകും. രണ്ടാമനായി ലീ കെ ക്വാങ്ങിനെ ഒഴിവാക്കിയതാണ് ഷീ സർവാധികാരം ഉറപ്പിക്കുന്നത്. അനൂപാലൻ തയ്യാറാക്കി എക്സ്പ്ലെയിൻ. രാഷ്ട്രത്തിന് മീതെ ഒരു പാർട്ടി, ആ പാർട്ടിക്ക് മീതെ ഒരു നേതാവ്. അതെ, ചൈന എന്നാൽ ഷീ ജിൻപിങ് ആണെന്ന് ഉറപ്പിക്കുകയാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 20-ാം പാർട്ടി കോൺഗ്രസ്. ഒരു പാർട്ടി സെക്രട്ടറിക്ക് രണ്ടവസരമെന്ന 2 പതിറ്റാണ്ടിന്റെ കീഴടക്കം അവസാനിപ്പിച്ച് 3-ാം തവണയും പാർട്ടി തലവനാകാൻ ഷീ ജിൻപിങ് ബീജിംഗിൽ അരങ്ങൊരുക്കി കഴിഞ്ഞു. വിപ്ലവത്തിന് ശേഷം മാവോ സേത്തും ജിയാൻ സെമിങ്, ഈ രണ്ട് നേതാക്കൾക്ക് മാത്രമാണ് പാർട്ടി തലപ്പത്തെത്താൻ 2-ൽ കൂടുതൽ അവസരം ലഭിച്ചത്. ഈ അസാധാരണ അംഗീകാരമാണ് ഷീ ജിൻപിങ്ങിലേക്കും എത്തുന്നത്. ഏറ്റവും വലിയ അധികാര സമിതിയായ പോളിറ്റ് ബ്യൂറോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിന്ന് 4 പേർ ഒഴിവാകുമെന്ന് ഉറപ്പായി. കാരണം തെരഞ്ഞെടുക്കപ്പെട്ട 205 അംഗ പുതിയ കേന്ദ്ര കമ്മിറ്റിയിൽ അവരില്ല. ഇതിൽ തന്നെക്കാൾ 2 വയസ്സ് ചെറുപ്പമുള്ള ചൈനീസ് പ്രധാനമന്ത്രി ലീ കെക്വാങ്ങിനെ വെട്ടിനിരത്തിയാണ് ഷീ ജിൻപിങ് ഞെട്ടിക്കുന്നത്. ഉറ്റ വിശ്വസ്തരായ 2 പേരെ മാത്രം ഷീ നിലനിർത്തി. ഒന്ന്, ചൈനീസ് പ്രസിഡന്റിന്റെ ധൈഷണിക കേന്ദ്രമായ വാൻ ഹ്യൂങ്ങിങ്. രണ്ടാമൻ ഷീ ജിൻപിങ്ങിന്റെ അമിത്ഷാ എന്നറിയപ്പെടുന്ന അച്ചടക്ക സമിതി ചെയർമാൻ ഷാവോ ലെജി. ഇവരെ കൂടാതെ പുതിയ 4 അംഗങ്ങളെ കൂടി ഉടൻ തിരഞ്ഞെടുക്കും. ചൈനയിലെ 9.5 കോടി പാർട്ടി അംഗങ്ങളിൽ നിന്നും അരിച്ചരിച്ചരിച്ച് തിരഞ്ഞെടുത്ത 2,296 പാർട്ടി കോൺഗ്രസ് പ്രതിനിധികളാണ് ഷീ ജിൻപിങ്ങിനെ സർവാധികാരിയാക്കുന്നത്. ഷീ പദ്ധതികൾക്ക് അംഗീകാരം നൽകേണ്ട റബ്ബർ സ്റ്റാമ്പ് കടമയെ പാർട്ടി കോൺഗ്രസിൽ ഇവർക്കുണ്ടായിരുന്നുള്ളൂ. പാർട്ടി ജനറൽ സെക്രട്ടറി, ചൈനീസ് പ്രസിഡന്റ്, സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ ചെയർമാൻ, അങ്ങനെ പാർട്ടിയും രാജ്യവും സൈന്യവുമെല്ലാം കൈപ്പിടിയിലൊതുക്കുകയാണ് ഷീ ജിൻപിങ്. പുതിയ ഒരു സ്ഥാനം കൂടി ഷീയെ തേടി എത്തുമോ എന്നതും ബീജിംഗിലെ കൗതുകം. അത് മാവോ സേത്തുങ്ങിനും മാത്രം പാർട്ടി ചാർത്തിക്കൊടുത്ത ചെയർമാൻ പദവിയാണ്. ഇതുകൂടി വന്നാൽ 3 ടേമല്ല, ആഗ്രഹിക്കുന്ന നാൾ വരെയും ഷീ ജിൻപിങ് ആകും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്ത്. കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ചൈനയെ 0 കോവിഡ് രാജ്യമാക്കുക, തായ്വാൻ അധിനിവേശം, ഇത് രണ്ടുമാണ് ഷീ ജിൻപിങ്ങിന്റെ ഹ്രസ്വകാല ലക്ഷ്യങ്ങൾ. ഇന്ത്യ ചൈന ബന്ധത്തിലും പ്രശ്നങ്ങൾ കൂടുന്നു. ജനാധിപത്യമില്ലാത്ത രാജ്യത്ത് പാർട്ടിക്കും മേലെ ഒരു ഏകാധിപതിയുടെ വളർച്ച ചൈനയെ, ലോകത്തെ എങ്ങനെ മാറ്റിമറിക്കും? കണ്ടു തന്നെ അറിയണം.